പാർട്ടി സഖാക്കളിൽ പൊതുവേ വർഗീയ വിരുദ്ധ നിലപാട് ശക്തമാണെങ്കിലും അപൂർവം ചില പ്രദേശങ്ങളിൽ ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവം നിലനിൽക്കുന്നുണ്ടെന്ന് സി പി എം വിലയിരുത്തൽ. അത് ഗൗരവത്തോടെ പരിശോധിക്കാനും തിരുത്താനും സി പി എം നിർദ്ദേശം നൽകി കീഴ്ഘടകങ്ങൾക്ക്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് കഴിയുന്നില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. ക്രൈസ്തവ വിഭാഗത്തിലെ സന്യാസി മഠങ്ങൾ, പ്രായമായവരും വിരമിച്ചവരും താമസിക്കുന്ന സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സന്ദർശിക്കുന്നതിന് മനസ്സ് കാണിക്കാറില്ല. ഇത് തിരുത്തണം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും എൽ ഡി എഫിന് എതിരായ നിലപാടും രാഷ്ട്രീയ ശത്രുപക്ഷത്തുള്ളവർക്ക് പോലും ഇപ്പോൾ ആ പഴയ രീതിയില്ല. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്കും കുടുംബങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. സി പി എം കീഴ്ഘടകങ്ങളോട് നിർദ്ദേശിച്ചതാണ്. ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിൽ പരിശോധിക്കും. അതിനായി ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ ബ്രാഞ്ച് തലത്തിൽ പ്രത്യേക യോഗം ചേരണം. ആർ എസ് എസിൻ്റെ പ്രവർത്തനം, ഓരോ പ്രദേശത്തും ജനങ്ങളിലുണ്ടാക്കിയ സ്വാധീനം, ഏതെങ്കിലും കുടുംബത്തിൽ രാഷ്ട്രീയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുകയാണ് ലക്ഷ്യം. നിശബ്ദമായ പ്രചാരണ രീതിയിലൂടെ ഹിന്ദു കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് വർഗീയ ആയുധമാക്കിയാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത്. അവശത അനുഭവിക്കുന്ന ചില ഹിന്ദു കുടുംബങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ആർ എസ് എസ് സഹായധനം ഉൾപ്പെടെ നൽകുന്നുണ്ട്. ഇത് തിരിച്ചറിയാനും സി പി എമ്മിനൊപ്പം നിന്ന കുടുംബങ്ങളിൽ ഏതെങ്കിലും കുടുംബത്തിന് മനമാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും വേണം ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം നീക്കങ്ങളെ തിരിച്ചറിഞ്ഞ് ദുർബലപ്പെടുത്താനും പ്രതിരോധിക്കാനും കഴിയണം.